വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. തന്റെ ജീവിതം പ്രതിസന്ധിയിലെന്ന് പരാതിയുമായി ജിഷയുടെ അമ്മ രാജേശ്വരി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. സർക്കാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും കിട്ടിയ ധനസഹായം തീർന്നതോടെ ഹോം നേഴ്സായി ജോലിയെടുത്തും നാട്ടുകാരുടെ പിന്തുണയിലുമാണ് ജീവിതമെന്നാണ് രാജേശ്വരി വ്യക്തമാക്കിയത്. അതേസമയം നടൻ മമ്മൂട്ടിക്കെതിരെ ആരോപണമായി രംഗത്തെത്തുകയാണ് ജിഷയുടെ അമ്മ. മമ്മൂട്ടി ഇതുവരെ തന്നെ കാണാൻ വന്നിട്ടില്ലെന്നും തിരിഞ്ഞു നോക്കിയില്ലെന്നും രാജേശ്വരി പറയുന്നു. മമ്മൂട്ടിയുടെ CBI സിനിമ പോലെ മകളുടെ കഥ ആരെങ്കിലും സിനിമയാക്കി സത്യം പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുവെന്ന് രാജേശ്വരി വൺ ഇന്ത്യ മലയാളത്തോട് പറഞ്ഞു. താൻ സീരിയലിൽ കാശുകൊടുത്ത് അഭിനയിച്ചുവെന്ന് ചിലർ പറയുന്നത് സത്യമല്ലെന്നും ഇവർ പറയുന്നു. മമ്മൂട്ടി എന്റെ അടുത്ത് വരുമെന്ന് ഞാൻ കരുതി. ഇത്രയും ക്രൂരമായി എന്റെ മകളെ കൊലപ്പെടുത്തിയിട്ട് മമ്മൂട്ടി എന്റെ അടുത്ത് വന്നില്ല. മോഹൻലാൽ എന്റെ അടുത്ത് വന്നില്ല. ഇവർ സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇവർ വരുമെന്ന് ഞാൻ കരുതി. ഇവർ വന്നിരുന്നുവെങ്കിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകില്ലായിരുന്നു. എന്റെ മകളെ വക്കീലാക്കാൻ പഠിപ്പിച്ച ആളാണ് ഞാൻ. എനിക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിലും വിവരം കുറച്ച് കൂടുതലാണ്. എന്റെ അമ്മ എന്നെ നന്നായി നോക്കിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ നിലവാരത്തിലെത്തില്ല. മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് എന്നിവരെ കാണാൻ ആഗ്രഹിച്ചു കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ കൊച്ചിനെ ഇല്ലാതാക്കിയവരെ സിനിമയിലൂടെ പുറം ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് മമ്മൂട്ടിയെ കാണണമെന്ന് പറയുന്നത്. മകളുടെ കഥ സിനിമയാക്കണം, അതിലെനിക്കൊരു ചാൻസും വേണം. ഞാൻ കൂടെ അഭിനയിച്ചാലാണ് ആൾക്കാർക്ക് സിനിമ കൂടുതൽ ഇഷ്ടപ്പെടുക. സംവിധായകൻ കോടികൾ കിട്ടും. സിനിമ പിടിക്കാൻ മമ്മൂട്ടി എന്റെ അടുത്ത് വരണം. മമ്മൂട്ടി ഒരു വക്കീലാണ്. ഈ കേസ് മമ്മൂട്ടി തെളിയിക്കണം. മമ്മൂട്ടി വക്കീലായതുകൊണ്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു. വിളിച്ചില്ലെങ്കിലും അന്വേഷിച്ചില്ലെങ്കിലും വരുമെന്ന് കരുതി. സത്യം തെളിയിക്കാൻ മമ്മൂട്ടിക്ക് കഴിവുണ്ടെന്നറിയാം. അതുകൊണ്ടാണ് മമ്മൂട്ടിയെ കാത്തിരിക്കുന്നത്. അതുപോലെ മോഹൻലാലും നല്ലപോലെ അഭിനയിക്കും. മോഹൻലാൽ ആണെങ്കിലും സത്യം തെളിയിക്കാൻ ഇറങ്ങി പുറപ്പെടുമെന്നും ഞാൻ കരുതി. മമ്മൂട്ടിയും മോഹൻലാലും എന്നെ കാണാൻ വരണം, രാജേശ്വരി തൊഴുകയോടെ പറയുന്നു. അതേസമയം സുമനസുകൾ സഹായിച്ച ലക്ഷങ്ങൾ സീരിയൽ പിടിക്കാനായി രണ്ടുപേരുടെ കയ്യിൽ കൊടുത്തുവെന്നും അവർ പറ്റിച്ചുവെന്നും മുൻപ് രാജേശ്വരി വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ താൻ ജീവിക്കാനായി ഹോം നേഴ്സായി ജോലി ചെയ്യുകയാണെന്നും പലപ്പോഴും ഭക്ഷണത്തിനായി ഭിക്ഷയെടുക്കുകയാണ് ചെയ്യുന്നതെന്നും ഇവർ വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം രാജേശ്വരിക്കായി സ്വരൂപിച്ച മുഴുവൻ തുകയും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറിയെന്നും പ്രതിമാസം 5000 രൂപ വീതം പെൻഷൻ നൽകുന്നുണ്ടെന്നും എറണാകുളം ജില്ലാ ഭരണകൂടം വിശദീകരിച്ചു. രാജേശ്വരിക്കായി സുമനസുകളുടെ സഹായത്താൽ ലഭിച്ച തുക കൊണ്ട് സർക്കാർ പുതിയ വീട് പണിതു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ദിലീപും താനും അനുഭവിക്കുന്ന ഒരേ മനപ്രയാസമാണെന്നും ജിഷയുടെ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. നന്ദി.